ദയവേ ഇത് ഈ വോയിസ് ക്ലിപ്പ് മുഴുവനായിട്ടും ആരും കേൾക്കാതെ പോരുത്. അപ്പം ഒലിവിയ ഡിസൈൻസിൽ അവർ സ്റ്റാഫുകളോട് പറയുന്ന കാര്യം, അതായത് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പം അവർക്ക് റിപ്ലൈ കൊടുക്കാത്തതിന് സ്റ്റാഫുകളോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളോട് കേൾപ്പിക്കുന്നത്. അപ്പം മെസ്സേജ് മാഡം, മാഡത്തിൻ്റെ മെസ്സേജ് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് എപ്പോഴും റിപ്ലൈ കൊടുത്തോണ്ടേയിരിക്കണം. അങ്ങനെ കൊടുക്കാത്ത ആൾക്കാരോട് ഇവർ പറയുന്ന ഒരു മറുപടിയാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പിൽ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പം ഇവർ ഈ കൊടുക്കുന്ന പരസ്യമുണ്ടല്ലോ, ഈ 25,000 രൂപ സാലറി, ഫുഡ്, അക്കോമഡേഷൻ, അതിന് പുറമെ എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആ പരസ്യം കൂടുതലായിട്ട് മറ്റുള്ള വ്ളോഗർമാരെയും കൊണ്ടും എല്ലാം ചെയ്യിപ്പിക്കുമെന്നും ഇപ്പോൾ ഉള്ളവരെ എല്ലാം പുറത്താക്കും എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒലിവിയ ഡിസൈൻസിനെതിരെ ആരും മുന്നോട്ട് വരുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഞങ്ങൾക്കുണ്ടായ ആ ഒരു അനുഭവം മുന്നോട്ട് വന്ന് പറയാനും അതേപോലെ അവർക്കെതിരെ പ്രതികരിക്കാനും അവർക്ക് കേസ് അവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു ഓണർ വന്ന് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടു. ആ വോയിസ് കേട്ടിട്ട് ഒലിവിയയിൽ ജോലി ചെയ്യുന്ന ഇത്രയും എക്സിക്യൂട്ടീവ്സ്, പ്രതികരിക്കാത്ത ബാക്കി ഇത്രയും എക്സിക്യൂട്ടീവ്സ് പ്രതികരണശേഷിയില്ലാത്ത ആൾക്കാരാണ്. പ്രതികരണശേഷിയില്ലാത്ത സ്റ്റാഫുകളെ ഒലിവിയയ്ക്ക് വേണ്ട, മനസ്സിലായല്ലോ. എന്നാൽ പിന്നെ കുറച്ച് പ്രതിമകളെയോ ബംഗാളികളെയോ ഇറക്കിയാൽ മതി. അപ്പോൾ ഇത്രയും പേര് പ്രതികരണശേഷി ഇല്ലാത്തവരാണ്. ഒരു മാസം നിങ്ങൾ നോക്കിക്കോ, ഒരു മാസത്തിനകം, ഇന്നേക്ക് ഒരു മാസത്തിനകം ആഴ്ചയിൽ 2 പരസ്യം വീതം ഇടുകയും ഇനി പരസ്യം ഞാൻ എൻ്റെ പരിചയത്തിലുള്ള മറ്റാൾക്കാർക്ക് കൊടുക്കും. കാരണം ഇതുവരെ എൻ്റെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിൽ കണ്ട് 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 എന്നാലും ലക്ഷങ്ങളുടെ വ്യൂസ് കയറുന്നുണ്ട്, പക്ഷെ അവരിലാണ് എത്തുന്നത്. ഇനി എനിക്ക് പരിചയമുള്ള വ്ളോഗ് ചെയ്യുന്ന എല്ലാവർക്കും ഡ്രസ്സോ ക്യാഷോ ഓഫർ ചെയ്തുകൊണ്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ആഴ്ച 2 പരസ്യം ഇടുകയും ഈ പ്രതികരണശേഷി ഇല്ലാതെ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഒരു പ്രശ്നം വരുമ്പോൾ അത് കേട്ട് മിണ്ടാതിരിക്കുന്ന പ്രതികരണശേഷി ഇല്ലാത്ത എല്ലാ വ്യക്തികളെയും, ഒരു എക്സിക്യൂട്ടീവ് പോലും ഇല്ലാതെ എല്ലാ എക്സിക്യൂട്ടീവ്സിനെയും ഒലിവിയയിൽ നിന്ന് പുറത്താക്കാനുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. കാരണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന് കൈയറിയാതെ മെയ്യറിയാതെ ഇത്രയും രൂപ മേടിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ, ഒലിവിയ എന്ന പ്രസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പ്രതികരിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. ഇവിടെ സീനിയേഴ്സിനെ പേടിക്കുന്നു, പലരെയും പേടിക്കുന്നു. ഇവിടെ ഒലിവിയയാണ് ജോലി തന്നത്, അല്ലാതെ ഇവിടെ സീനിയേഴ്സും മറ്റുള്ളവരും അല്ല തന്നത്. അവർക്ക് അവരുടെ ഇതിനു വേണ്ടി ചലിക്കുന്ന പാവകളല്ല നിങ്ങൾ. വാട്സപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് ഒലിവിയയിലേക്കാണ്. ഇനി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ കൂടെ നിൽക്കാത്ത ഓരോ വ്യക്തികൾക്കും ഇനി സാറിനോട് പറഞ്ഞ് ഞാൻ വാട്സപ്പ് തെരിയിപ്പിക്കുകയില്ല. അത് സാറിന് മുമ്പിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂനിയേഴ്സ് ചിലരെ സാറ് നോട്ട് വിട്ടിട്ടുണ്ടെന്ന്. അവരെയൊക്കെ ഞാൻ തിരുത്തി കൊടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി പ്രതികരണശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയും ഒലിവിയൽ കാണത്തില്ല. ഇപ്പോഴത്തെ ജൂനിയേഴ്സിന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. കാരണം പലരുടെയും കൈപിടിച്ച് പലരുമായിട്ടാണ് ഇന്നിപ്പം വേറൊരു കുട്ടിയെ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് എന്ന് പറയുന്നതുണ്ട്. പക്ഷേ ഒലിവിയൽ ഒരു സംഭവം ഉണ്ടായി പറയാത്തവർ, ആ പ്രതികരണശേഷി ഇല്ലാത്തവർ ഒലിവിയെ നിന്ന് 50,000 മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ പുറത്തിറങ്ങി മേടിച്ചോ, ഇവിടെ മേടിക്കത്തില്ല. ഇത് സ്ട്രിക്റ്റായ കാര്യമാണ്. ഓരോ മാസത്തിനകം നല്ല ചുറുചുറുക്കുള്ള പിള്ളേരെ ഇറക്കിയിരിക്കും. അതിനുള്ള ഏത് രീതിയിലുള്ള പരസ്യവും ആരെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കും, അവർക്ക് അത് ഓഫറുകൾ കൊടുത്തിട്ടാണെങ്കിലും. ഇനി ഇതുപോലത്തെ പ്രതികരണശേഷിയില്ലാത്ത നിങ്ങൾ തമ്മി തമ്മി കൂട്ടുപിടിക്കുന്നവരെ, ഒരാൾ ചുണ്ടനക്കിയാലേ മറ്റൊരാൾ ചുണ്ടനക്കൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഞങ്ങളുടെ കൂടെ വേണ്ട. മനസ്സിലായോ? ഞങ്ങളുടെ കൂടെ വേണ്ട. Oh.